ജൻ മുട്ടൽ മരമുറി അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം ഇന്ന് മുട്ടൽ സൗത്ത് വില്ലേജിൽ എത്തുകയാണ് ഈ ഭൂ ഉടമകളായ ആദിവാസികൾ എന്നുള്ള മൊഴിയെടുപ്പാണോ എന്താണ് അന്വേഷണത്തിന്റെ ആദ്യഘട്ടം സുരേഷ് ആദ്യം ഈ ആ പ്രദേശത്തെത്തി ആ പ്രദേശത്തുള്ള ആളുകളിൽ നിന്ന് പ്രത്യേകിച്ച് ആദിവാസികളിൽ നിന്ന് മറ്റും മൊഴിയെടുക്കും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ബത്തേരി ഡി വി ഒരു അന്വേഷണം നടക്കുന്നുണ്ട് ആ അന്വേഷണത്തിൽ ശേഖരിച്ച മൊഴികൾ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുന്നതാണ് അതിനുശേഷം ഒരുപക്ഷെ റോജിയുടെ കോമ്പൗണ്ടിൽ ഇപ്പോഴും നാല് ഇട്ടിത്തറികൾ കിടക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയും നടത്തും അങ്ങനെ ഇന്ന് ഈ പ്രധാനമായിട്ടും മുട്ടിൽ മരമുറി നടന്ന പ്രദേശത്തെ പരിശോധന ഒപ്പം തന്നെ മറ്റു സ്ഥലങ്ങളിലെ ഒക്കെ തന്നെ ആളുകളെ കാണൽ പ്രത്യേകിച്ച് ആദിവാസികളിൽ നിന്നും മൊഴിയെടുക്കൽ തുടങ്ങിയ കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായിട്ടും ഇന്ന് അന്വേഷണം പൂർത്തിയാകില്ല ഏതായാലും എ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഒപ്പം തന്നെ അതിൽ വളരെ പ്രശസ്തരായ ഇതിനകം തന്നെ പല അന്വേഷണങ്ങളിലും മികവ് തെളിയിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരൊക്കെ തന്നെയുണ്ട് അവരൊക്കെ തന്നെ കൂടെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനകം തന്നെ ഇപ്പോൾ നേരത്തെ ഉണ്ടായതിനേക്കാൾ കുറേ കൂടി ശക്തമായ രീതിയിലേക്ക് സർക്കാർ പ്രതിക്കൂട്ടിലാകുന്ന ഒരു കാഴ്ചയാണുള്ളത് കാരണം മുറിക്കാൻ ലക്ഷ്യമിട്ടത് ഈ ടി മരങ്ങൾ തന്നെയാണ് എന്ന് ഇന്നലെ എ കെ ശശീന്ദ്രൻ്റെ കത്തോട് ൂടി സോറി സി കെ ശശീന്ദ്രന്റെ കത്തോടുകൂടി അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാവുകയാണ് അതായത് ഇവർ മുറിക്കാൻ ലക്ഷ്യമിട്ടത് യഥാർത്ഥത്തിൽ ഇ ടി മരങ്ങൾ തന്നെയാണ് ഈ ഇ ടി മരങ്ങൾ മുറിക്കാനുള്ള അനുമതിക്കായിട്ടാണ് കർഷകരുടെ പേരിൽ ചിലരെങ്കിലും വലിയ രീതിയിലുള്ള നീക്കം നടത്തിയത് മാത്രവുമല്ല ഇവയൊക്കെ തന്നെ ഈ റിസേർവ് എന്ന് പറയുന്ന മരങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ടതാണ് അതുകൊണ്ട് ഈ അന്വേഷണം എത്ര കണ്ട് ബലവത്താവും എങ്ങനെയാണ് ഉദ്യോഗസ്ഥരെ മാത്രം കുരുക്കാനാവുക എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് കാരണം മുറിക്കാൻ ലക്ഷ്യമിട്ട മരങ്ങൾ തന്നെയാണ് അവർ മുറിച്ചു മാറ്റിയത് അതിന് ഈ ഉത്തരവിലടക്കം ഒത്താശ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമാണ് അതുകൊണ്ട് ഇനി ഏത് തരത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീക്കുക പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പല ഉദ്യോഗസ്ഥർക്കും താഴെ തലത്തിലൊക്കെ തന്നെ കാശ് കൊടുത്തിട്ടാണ് റോജി അഗസ്റ്റിൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീക്കിയത് കാരണം പല ഘട്ടങ്ങളിലും പരിശോധനയും മറ്റും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ ചില ഉദ്യോഗസ്ഥരെ കൊടുക്കാൻ കഴിഞ്ഞേക്കാം പക്ഷേ ആത്യന്തികമായി ഒരു നിയമ നടപടിയിലേക്ക് പോകുമ്പോൾ ഇതിൽ ഈ ഉത്തരവിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അനുസരിച്ച് എന്നുള്ളൊരു വാദത്തിലേക്ക് ഉദ്യോഗസ്ഥർ വരാനിടയുണ്ട് ഇതിനകം തന്നെ ഫോറസ്റ്റ് റേഞ്ചേഴ്സ് അസോസിയേഷനും ഒപ്പം തന്നെ ഡി എഫ് അസോസിയേഷനൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുമുണ്ട്